നമസ്കാരം, ഞാൻ മൃണാൾ. ഇങ്ങനെ ആളെ പറ്റിക്കാം എന്ന് റിസർച്ച് ചെയ്ത് ചന്ദ്രേട്ടന്റെ മിസ്സാകുന്നു ഇത്. റെസ്റ്റോറന്റ് ഫുള്ളാ. ആക്ച്വലി ഇവിടേക്ക് ഇവർ ഇപ്പോൾ വന്നിരുന്നതേ ഉള്ളൂ. അവർക്ക് ഇല പോലും വെച്ചിട്ടില്ല, അവർക്ക് ഇല വെക്കുന്നേ ഉള്ളൂ. അവിടേക്ക് ആളുകൾ പുറകില് വെയിറ്റിംഗ് ആണ്. എഴുന്നേറ്റ് പോടാ, എങ്ങനെ ഇരിക്കുക എന്നുള്ള ലൈനില്. അദ്ദേഹത്തിനാണ് ഞങ്ങളുടെ പ്രവേശം. അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നു, ഞങ്ങൾ ഇരിക്കുന്നു. ഇങ്ങനെ ഇലയൊക്കെ വെച്ച് തരും, എന്നിട്ട് ഇതിങ്ങനെ ഇരിക്കേണ്ടി വരും. ഇന്ന് പെട്ടെന്ന് കിട്ടൂല, ഇവർക്ക് ഇല തന്നെ കിട്ടിയിട്ടില്ല. നമ്മളിപ്പോ ഇരുന്നിട്ട് 5 മിനിറ്റ് അല്ലേ ആയുള്ളൂ. വെറുതെ അല്ലേ ഇവിടെ തിരക്ക്, കാരണം ഇത് കിട്ടൂല. എന്ത് വലിയ ഇല, രണ്ട് ഇല വെച്ചപ്പോഴേക്ക് ടേബിൾ നിറഞ്ഞ് ആയിരിക്കും ഇല കിട്ടി. ഇത് വന്ന് ആവൂലി. പക്ഷെ ഇവിടെ പറഞ്ഞ പേര് വേറെ. അതിന്യായം അതിന്യായം. നീ നേരത്തെ അതല്ലോ ഇത്. ഇത് പീസ് ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ബിരിയാണി? അത് ബിരിയാണി പീസ് കഴിഞ്ഞു, അരി മാത്രം ബാക്കിയിടും. ഈ മീറ്റ് മട്ടൻ ആണോ എന്ന് എപ്പോഴും എനിക്ക് സംശയം. ഇതൊക്കെ അതിന്റെ സ്ക്രാപ്പ് മീറ്റിന്റെ ഒക്കെ ഒരു നോട്ട് എവിടെ നിന്നെങ്കിലും വരും. സ്പൈസസ് ഉണ്ടല്ലോ, പിന്നെ കയ്യിൽ എണ്ണയുടെ ഒരു അംശം ഉണ്ടാവൂല. മട്ടൻ ബിരിയാണി ഉണ്ടെങ്കിൽ മതി. അല്ല ഈ പീസ് ഇല്ലാതെ പിന്നെ ഇങ്ങനെ ബിരിയാണി ബാക്കിയാ വന്നേ? റൈസ് മാത്രം. എനിക്ക് മനസ്സിലാകാത്തത് റൈസ് മാത്രം തരാ, ബിരിയാണിയുടെ പീസ് തീർന്നു പറഞ്ഞാൽ എന്ത് കണക്കാന്ന്? ശരിയാ, പീസ് പൊടിഞ്ഞൊക്കെ പോകും, എന്നാലും കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഒരു കൃഷിയാന്ന തോന്നുന്നത്. സാധനം ഇഷ്ടം പോലെ ഉണ്ടേ. ഇത് സാമ്പിള് തന്നതാണ്. സാമ്പിള് തന്നെ വളരെ നന്നായി. ഒരു വസ്തുവിനെ കൊടുക്കുന്നു, ഒരു വസ്തുവിനെ കൊടുക്കലല്ലോ. നീലിച്ചേരാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഈ ആവോലിയുടെ കാര്യം പറയാൻ പറഞ്ഞു. ഇത് നല്ല മസാല. പക്ഷേ പൊരിച്ചത് എന്തൊരു തിരക്ക് കൂട്ടി പൊരിച്ച പോലെ. അപ്പം മീനൊരു അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സിനെ ഒക്കെ അത് ബാധിച്ചു. മെല്ല ചെയ്യണ്ടേ മീൻ പൊരിക്കുന്നത്. കുറച്ച് കരിയല്ലോ അതിന്റെ മുകളിൽ, അത് മാറ്റാതെ മസാല. അവർക്ക് തിരക്ക, അവർക്ക് സമയമില്ല. കൊടുങ്ങ മട്ടനെ കുറച്ച് ഉപ്പിടണോ? ഉപ്പില്ല. അത് കൊള്ളാം. മട്ടനിൽ കുറച്ച് ഉപ്പിടണം. ഉപ്പ് കൂടുതലാണോ? അല്ല സൈഡ് ഇതും കിടയാതാ പിക്ക്. നമ്മൾ ചോദിച്ചാലേ കിട്ടുള്ളൂ. ഇതൊക്കെ ഉണ്ട്. ആക്ച്വലി രണ്ടും ഭയങ്കര നല്ലതാണ്. ഇത് ഇപ്പം ഈ തന്ന മട്ടനേക്കാളും ഈ ചെമ്മീനേക്കാളും ഒക്കെ നല്ലത് ഈ സാധനം. ഇതിൻ്റെ പുളിയുണ്ട്, ഇതിൻ്റെ ക്യാരക്ടറുണ്ട് ഈ സാധനത്തിന്. അത് തന്നെയില്ല അവർക്ക്. അപ്പുറത്തെ ടേബിൾ ഇപ്പുറത്തെ ടേബിൾ ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഇത് മറ്റേ സ്കീമാട്ടോ. ചാമ്പ് നല്ല ടേസ്റ്റ്.
ആക്ച്വലി സർവീസ് ഭയങ്കര നല്ലതാണ്. സെറ്റപ്പിന്റെ കുഴപ്പമാണ്, ഇവിടുത്തെ പണിക്കാർ ഭയങ്കര നല്ലവരാണ്. ഉപ്പിട്ടപ്പം ഇറ്റ്സ് ബെറ്റർ. ഒരു ഓക്കെ സാധനം മാത്രം. ആക്ച്വലി ആ മട്ടൻ തീർന്നത് എത്ര നന്നായല്ലേ. ഇനി നമ്മൾ ഈ ബിരിയാണി മേടിച്ച് കുടുങ്ങി പോയനാ. രണ്ട് പ്ലേറ്റിലും ബിരിയാണി വെച്ചാ മതി എന്ന് പറഞ്ഞൊരു കണ്ണടിയിട്ടൊരു ബ്ലോക്ക് ഫുൾ ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ പ്രോൺസ് ആ വെണ്ടക്ക കിട്ട. മീൽസിന്റെ കൂടെ കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള കറി കഴിഞ്ഞാൽ ഏറ്റവും കിടിലം ഈ പ്രോൺസാണ്. വെരി ഗുഡ്. രാവിലേക്ക് ഇങ്ങനെ കിടക്കുക തീർക്ക് കേക്കില്ല. കുറച്ച് ചോറ് തരുമെന്ന് വെച്ചാൽ അയക്കെ മനസ്സിലാവും. ഗ്രേവി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പിൽ പറഞ്ഞു ബിരിയാണിക്ക് ഹൈപ്പ് വന്നിട്ട് ആയ പോലെ ആവുമെന്നറിയില്ല. പല റെസ്റ്റോറൻ്റിൽ ഒരു പപ്പടം പോലും തരാതെ, ഒരു അച്ചാറ് പോലും തരാതെ മീൽസ് തരാം അല്ലേ. നമ്മൾ സൈഡ് മേടിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ ആക്ച്വലി ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടുള്ള ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് ട്രൂലി ജെനുവിൻ ആയിട്ടുള്ള നല്ല സാധനങ്ങൾ. മനോടെ ഈ കോഴിക്കോട് ഭാഗത്തേക്ക് ഒന്നും വരണ്ട പറഞ്ഞേ കേട്ടോ, കാരണം ഈ ബിസ്ക്രേവിങ് കൊണ്ട് അടുത്തേക്ക് ഒന്നാണല്ലോ. കയ്യും കാലും കെട്ടിയിട്ട് വല്ല കുളത്തിലും താത്തു. ഇതിനെന്ത് കോൺഫിഡൻസിലായിരിക്കും നമുക്ക് ഇത് തന്നിട്ടുണ്ടാവുക. എന്ത് സാധനം ഈ വെണ്ടക്ക മാത്രമാണ് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത്. ഒരു ഹരത്തിന് രസം മേടിക്കും. എല്ലാരും നമ്മുടെ അവസ്ഥയിൽ തന്നെയാണ്. അപ്പുറത്തെ ഇപ്പുറത്തെ ടേബിളിലൊക്കെ ഇത് തന്നെ അവസ്ഥ. അതിന്റെ ടേസ്റ്റ് മാറ്റാൻ വേണ്ടിട്ട് ഞാൻ ആവോലിയുടെ മുള്ളു കടിക്കാം. ഇപ്പൊരാശ്വാസമുണ്ട്. ക്രാബ് മീറ്റ് ഓംലറ്റ്. ഈ ക്രാബ് മീറ്റ് ഓംലറ്റും ഫിഷ് ഫ്രൈഡും സെയിം കഥയാണ്. അവർക്ക് തിരക്കാം, അവർക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാകുന്നു തിരക്ക്. നമുക്ക് അതിനകത്ത് അനുഭവിക്കാൻ പറ്റും ഒരു 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 സ്നേഹമില്ലാതെ ചെയ്ത പോലെ. നല്ലോണം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട്, കോസ്റ്റ് ഒന്നും കുറച്ചിട്ടില്ല. ഇതൊരു ഒരു പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നുള്ള ഒരു ഒരു സംഭവമില്ല. ഇങ്ങനെയാകുമ്പോൾ ഒരു സാധനത്തിന് പെർഫെക്ഷനിൽ എത്തൂല. രസം പോണം ഇച്ചിരി എനിക്ക് തോന്നുന്നത് ഈ രസമൊക്കെ ചോറിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും.
രസം മോര് അല്ലെങ്കിൽ ആ രണ്ട് കറി അതൊക്കെയാ നല്ലത്. ഒരു നന്നാറിയും ഒരു പനീറോ പറഞ്ഞ രണ്ട് നന്നാറിയ തന്ന. ഇനി ഇത് ശരിയാക്കാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും നാളെ വൈകുന്നേരം നമ്മൾ ഇവിടെ ഇരിക്കേണ്ടി വരും. ഇവർ തന്ന ബില്ലിൽ ഒരു ചിക്കൻ 65 ബോൺലെസ്സും ഒരു വാട്ടർ ബോട്ടിലും ഉണ്ടായിരുന്നേ. രണ്ടും ഞങ്ങൾ വാങ്ങിയതല്ല. ബില്ല് നോക്കാതെ കൊടുത്തിരുന്നെങ്കിൽ 175 രൂപ അതിൻ്റെ ജി എസ് ടി പോയേനെ. ഇവരൊക്കെ പോകുന്നു. ഇവിടെ സത്യത്തിൽ തിരക്കൊന്നുമില്ല. ഇവർ മര്യാദ സാധനം കൊണ്ടുത്തരാത്ത കാരണം ആൾക്കാർ വലിയ